ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പ് പ്രൊഫൈൽ പിക്ചർ ആരൊക്കെ കണ്ടു എന്നാണ്. അതിനായി നമുക്കൊരു അപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമാണ്. അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. പിന്നീട് ഞാനൊരു കാര്യം കൂടെ പറയുകയാണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയ്ക്ക് അവസാനമാണ് ട്വിസ്റ്റ് ഉള്ളത്. നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് അപ്ലിക്കേഷൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഗായ്സ് നമ്മുടെ അപ്ലിക്കേഷൻ. ഞാനിപ്പോൾ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അപ്ലിക്കേഷൻ ഓപ്പണായി വന്നിട്ടുണ്ട്. നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റ് എടുത്തോട്ടെ എന്നുള്ളൊരു പെർമിഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് ലഭിക്കുന്നത്. ഇവിടെ ഓൾറെഡി ഒരു മെയിൽ അക്കൗണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പറും അതുപോലെ ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ വാട്സപ്പ് നമ്പർ തന്നെ വേണം ഇവിടെ കൊടുക്കാൻ. എന്നാൽ മാത്രമേ പ്രൊഫൈൽ പിക്ചർ എത്ര പേര് കണ്ടെന്നുള്ള കൃത്യമായ വിവരം നമുക്ക് ലഭിക്കുകയുള്ളൂ. പാസ്വേഡ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പാസ്വേഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദേ ഗായ്സ്, എൻ്റെ പ്രൊഫൈൽ പിക്ചർ നോക്കിയവരുടെ ലിസ്റ്റാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ താഴെ കാണുന്ന ലോഡ് മോർ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കൂടുതൽ പ്രൊഫൈൽ പിക്ചർ വിസിറ്റേഴ്സിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ എത്ര പേരുടെ പ്രൊഫൈൽ പിക്ചർ വിസിറ്റ് ചെയ്തു ആ ഒരു ലിസ്റ്റാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഗായ്സ്, വീഡിയോയ്ക്ക് അവസാനം ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, ഈ ഒരു അപ്ലിക്കേഷൻ തീർത്തും ഫേക്ക് ആയിട്ടുള്ളൊരു അപ്ലിക്കേഷനാണ്. പിന്നെ എന്തിനാണ് ഇവൻ വീഡിയോ ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇതുപോലുള്ള അപ്ലിക്കേഷൻസ് നിങ്ങൾ ഒരിക്കലും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഈ ഒരു അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിലെ കോൺടാക്റ്റ് ലിസ്റ്റിന് പെർമിഷൻ ഇവർ ചോദിച്ചായിരുന്നു. ഈ ഒരു അപ്ലിക്കേഷൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ടൈമും ലോഗിൻ ചെയ്യുമ്പോഴും അവർ കുറച്ച് കോൺടാക്റ്റ് ലിസ്റ്റ് മുമ്പിൽ കാണിച്ചു തരുന്നുവെന്ന് മാത്രമാണ്. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നമുക്ക് യാതൊരു സെക്യൂരിറ്റി ഈ ഒരു അപ്ലിക്കേഷൻ നൽകുന്നില്ല എന്ന് മാത്രമാണ്. നമ്മുടെ മൊബൈൽ ഫോണിലെ കോൺടാക്ട്സും അതുപോലെ തന്നെ വീഡിയോസ് ഫോട്ടോസ് എടുക്കില്ല എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല നമ്മളോട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതുപോലുള്ള അപ്ലിക്കേഷൻസ് ഉപയോഗിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള അപ്ലിക്കേഷൻസ് മാത്രമല്ല, നമ്മുടെ വാട്സപ്പിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയുള്ള വാട്സപ്പിൻ്റേതല്ലാത്ത മറ്റേതൊരു അപ്ലിക്കേഷൻസ് നിങ്ങൾ ഉപയോഗിക്കരുത്. സാധാരണയായി കണ്ടുവരുന്നത് ഫോണ്ട് സ്റ്റൈൽ, അതായത് നമ്മുടെ ടെക്സ്റ്റിനൊക്കെ സ്റ്റൈല് മാറ്റുന്ന അപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അങ്ങനെയുള്ള അപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.